Hello friends, welcome back to mayastastykitchen. Nammal innu ivide cheyan pogunnathu oru chicken cutlet aanu. Adinu munpayittu ellavarkkum advanced easter aashamsakal. Appo easterinu vendite namukku oru cutlet undakkiyalo. Njan oru 800 gram boneless chicken aanu eduthittullathu. Adinathekku oru tablespoon uppum oru tablespoon kurumulagu podiyum cherthu koduthittunde. അതിനോടൊപ്പം തന്നെ മൂന്ന് പൊട്ടറ്റ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് മീഡിയം സൈസും ഒരു വലിയ സൈസും പൊട്ടറ്റയാണ്. വലിയ സൈസ് പൊട്ടറ്റ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിനെ കുക്കറിലെ ഒരു വിസിലെ ലോ ഫ്ലെയിമിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്യും. അര കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിക്കുകയാണ് അതിന്. പിന്നെ ഞാൻ ഒരു അഞ്ച് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് പാനിലേക്ക്. അതിനുശേഷം പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. സവാള ചേർത്ത് നമ്മൾ ആദ്യം തന്നെ ഉപ്പൊന്നും ചേർക്കുന്നില്ല, കാരണം വെള്ളത്തിന്റെ അംശം സവാളയിൽ നിന്ന് ഇറങ്ങിയാലോ അത് കാരണം നമ്മുടെ കട്ട്ലറ്റ് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം അത് കാരണം ഒന്ന് വഴണ്ടതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് വഴണ്ടു കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിന്. നമ്മൾ ചിക്കനകത്തും പൊട്ടറ്റയ്ക്കകത്തും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട്. പിന്നെ ഞാനൊരു അഞ്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ലല്ലോ ഇതിനകത്ത്. അതുകൊണ്ട് നമ്മളിതിനകത്ത് രണ്ട് മസാലകളെ ഇനി ചേർക്കുന്നുള്ളൂ. പച്ചമുളക് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചിക്കനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പിച്ചെടുക്കാം, അല്ലെങ്കിൽ ചോപ്പറിൽ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിത് മിക്സിയുടെ ജാറിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ തന്നെ സവാളയുടെ കൂടെ അങ്ങ് മിക്സ് ആയിക്കോളും. അപ്പം നമ്മൾ അതിനെ രണ്ടിനെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഇപ്പം മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പോ കുരുമുളക് പൊടിയോ മസാലപ്പൊടിയോ എന്തെങ്കിലും നമ്മുടെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഒരു മീഡിയം സൈസിലുള്ള എരി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പൊട്ടറ്റ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഉടച്ച് ചൂടോടെ തന്നെ ഉടച്ചെടുക്കണം. ഇതേപോലെ ആ പൊട്ടറ്റയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി ഒന്ന് കൈ കൊണ്ടുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ച് അതിനകത്ത് കുറച്ച് ഉപ്പും കുരുമുളകും കൂടിയും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതും ഉപയോഗിക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ പൊടി ബ്രെഡ് മിക്സിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലറ്റിൻ്റെ മാവുണ്ടല്ലോ, അപ്പം നല്ല അത് നന്നായിട്ടെടുത്ത് കയ്യിലെടുത്ത് ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മുടെ കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇത്രയും വലിപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിനി അതിനെ ഒന്ന് മുട്ടയുടെ ബാറ്ററിനകത്ത് ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്യാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടുകയാണ്. ഇത് നമുക്ക് കുറച്ച് നാളത്തേനെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കാം. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ അടുക്കിയടുക്കി മേലെ മേലെ അടുക്കിയടുക്കി വെക്കാതിരുന്നാൽ നല്ലതായിരിക്കും. അങ്ങനെ വെക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഒരു ലെയർ മാത്രമായിട്ട് കട്ട്ലറ്റ് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഒന്നൊന്നായിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഏറെ എണ്ണ ഒഴിച്ച് നമുക്ക് ഏറെ എണ്ണ ഒഴിച്ച് വേണമെങ്കിലും ഒരു നാലഞ്ചെണ്ണ ഇട്ട് വേണമെങ്കിലും ചുട്ടെടുക്കാം. ഇപ്പം നമുക്കൊരു അഞ്ചാറെണ്ണം ചുട്ടാൽ മാത്രം മതി. അത് കാരണമാണ് ഞാൻ കുറച്ച് എണ്ണയിൽ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നത്. ഒത്തിരി ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. തീയെ വെച്ച് കഴിഞ്ഞാൽ കട്ട്ലറ്റ് പൊട്ടിപ്പോവും. ഹൈ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവുകയും ചെയ്യും, കരിഞ്ഞു പോവുകയും ചെയ്യും, ടേസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളിതുപോലെ നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് എടുക്കുക. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് കിട്ടും. ബ്രെഡ് ക്രംസ് ഒത്തിരി ഉണ്ടെങ്കിൽ കരിഞ്ഞ് അടിയിലിങ്ങനെ കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം ഇതുപോലെ തന്നെ ഒന്നും പൊട്ടിപ്പോകാതെ തന്നെ നമുക്ക് എല്ലാ കട്ട്ലറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പം രണ്ടാമത്തേതും കൂടെ ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുക്കുകയാണ്. കണ്ടില്ലേ, നമുക്ക് ഒട്ടും പൊട്ടിപ്പോകാതെ തന്നെ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നമ്മൾ നേരത്തെ സവാളയിൽ ചേർക്കുമ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരില്ല. അപ്പം ഇതിൻ്റെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, നമ്മൾ രണ്ടാമത്തെ സൈഡ് തിരിച്ചിട്ട് മൂപ്പിക്കുകയാണ്. കണ്ടില്ലേ, ഒട്ടും പൊട്ടിപ്പോകാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം
നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം കട്ട്ലെറ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി വരാം. നമുക്കിത് ഓരോന്നോരോന്നായി ചുട്ടെടുക്കുകയും കൂടെ വേണം കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.